വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫേസ് പാക്കും ഫേസ് വാഷും അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഡാർക്ക് സർക്കിൾ വരിക എന്നുള്ളത്. നമ്മളെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത ഷെയ്ഡ് വരുന്നതിനാണ് ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പോകുക, അല്ലെങ്കിൽ എങ്ങനെയാണ് കുറയ്ക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പാല് വെച്ചിട്ട് നമുക്ക് ഡാർക്ക് സർക്കിൾ പോക്കാന്നുള്ളതാണ്. ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് നമ്മൾ പാലിൽ സോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് കണ്ണടച്ചിട്ട് കണ്ണിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് സർക്കിളൊക്കെ പോയി കിട്ടാനുള്ള സഹായം. അതിനേക്കാളും ഏറെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ പാൽപ്പാട എന്നുള്ളത്. നമ്മൾ പാല് നന്നായിട്ട് കാച്ചതിന് ശേഷം വരുന്ന പാൽപ്പാട എടുത്തിട്ട് നമ്മൾ കണ്ണിൽ നന്നായിട്ട് കണ്ണിൽ നല്ല ഡാർക്ക് സർക്കിളുള്ള ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് സർക്കിൾ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ചെയ്തു നോക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, പാല് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടീ ബാഗ്സ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ടീ ബാഗ്സ് ഉപയോഗിച്ചതിന് കഴിഞ്ഞതിന് ശേഷമുള്ള വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ബാഗ്സ് അങ്ങനെ തന്നെ എടുത്തിട്ട് തണുത്തതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് സർക്കിളൊക്കെ പോയി കിട്ടാൻ പറ്റും. അതിലേറെ എഫക്റ്റീവായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ടീ ബാഗ്സ് ആണ്. ഗ്രീൻ ടീ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് ബാക്കിയാവുമല്ലോ, ആ ബാഗ് എടുത്തിട്ട് നന്നായിട്ട് തണുപ്പിക്കുക, എന്നിട്ട് അങ്ങനെ തന്നെ നമ്മൾ കണ്ണടച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക, എന്നാലും നന്നായിട്ട് ഡാർക്ക് സർക്കിൾ പോയി കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലും അതേപോലെ മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിളുള്ള ഭാഗത്തെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് ഡാർക്ക് സർക്കിൾ പോയി കിട്ടുന്നതാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു സംഭവമാണ് ഇത്. കോക്കനട്ട് ഓയിലും മഞ്ഞളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടിപ്പ് എന്താന്ന് വെച്ചാൽ, പൊട്ടറ്റോ ജ്യൂസാണ്. നമ്മൾ പൊട്ടറ്റോ ജ്യൂസ് അടിക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. പൊട്ടറ്റോ മാത്രമായിട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ കണ്ണിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിലല്ല, ഡാർക്ക് സർക്കിളുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതും അങ്ങനെ തന്നെ ഡാർക്ക് സർക്കിൾ പോകാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് അണ്ടർ ആംസിലോ അല്ലെങ്കിൽ കഴുത്തിലോ ഒക്കെ ഉള്ള ബ്ലാക്ക് ഷെയ്ഡൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ ജ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ എസെൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് കണ്ണിൻ്റെ ചുറ്റും അല്ല, ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും ഒക്കെ നന്നായിട്ട് പറ്റുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. അതങ്ങനെ അലർജിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു സാധനമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അധികം നേരം വെക്കാൻ പാടില്ല. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ കഴുകി കളയണം. അതുപോലെ തന്നെ അധികമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പാടില്ല. നമ്മൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്ന എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അത് കെമിക്കൽ കേട്ടോ. നമ്മൾ നോർമലായിട്ട് ജ്യൂസ്, പൊട്ടറ്റോ ജ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനത്തെ പ്രശ്നമില്ല. അതല്ലാണ്ട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്ത് സാധനം ക്രീമോ എന്ത് തന്നെ ആയാലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം ഒരു നെല്ലിൻ്റെ അത്രയും അളവെടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. രണ്ട് കണ്ണിനും വേണ്ടിയിട്ട് അതായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, അതിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മളെ കണ്ണിലേക്ക് പാസ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിനത് ഭയങ്കരമായിട്ടുള്ള അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അതിനൊരു അളവുണ്ട്, ഈ അളവിൽ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യേണ്ട പ്രൊഡക്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ, ഒരു നെല്ലിൻ്റെ അത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എന്നിട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ എസെൻസ് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഡാർക്ക് സർക്കിൾ പോകാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, റോസ് വാട്ടറാണ്. നമ്മൾ റോസ് വാട്ടർ ഫേസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് മേക്കപ്പിന് മുന്നേയും, അതേപോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമൊക്കെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒക്കെ തന്നെ നമ്മൾ റോസ് വാട്ടർ ഫേസിൽ അപ്ലൈ ചെയ്യും. അത് നമ്മുടെ ഫേസിന് അത്രയും നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഡാർക്ക് സർക്കിൾ പോയി കിട്ടാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് റോസ് വാട്ടറിൽ ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമ്മുടെ കണ്ണിന് ഡാർക്ക് സർക്കിളുള്ള ഭാഗത്ത് ഇത് സോക്ക് ചെയ്ത് കോട്ടൺ ബോൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡാർക്ക് സർക്കിൾ പോകാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ വേറെ ഒന്നാണ് കുക്കുംബർ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മളൊരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ പോലും അവർ വേഗം കുക്കുംബറിൻ്റെ പീസ് എടുത്ത് നമ്മൾ കണ്ണിന് മുകളിൽ വെച്ച് കൊടുക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫേസിൽ ഈ ഫേഷ്യലോ അല്ലെങ്കിൽ ഫേസ് മാസ്കോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പം അതിലും കുറച്ച് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പൊ അത് നമ്മളെ കണ്ണ് സെൻസിറ്റീവ് ആണ്, നമ്മളെ ഫേസിനേക്കാളും സെൻസിറ്റീവ് ആണല്ലോ നമ്മളെ കണ്ണ്. അപ്പൊ അതിലേക്ക് പാസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ കണ്ണിന് ചുറ്റുമുള്ള ഏരിയയും നമ്മളെ ഫേസിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് കണ്ണിന് ചുറ്റുമുള്ളത്. അപ്പൊ നമ്മളെ ഫേസിനേക്കാളും ഇത് സെൻസിറ്റീവ് ആയത് കാരണം പെട്ടെന്ന് തന്നെ നമ്മളെ സ്കിന്നിനെ അത് ബാധിക്കും, ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഡാർക്ക് സർക്കിൾ പെട്ടെന്ന് വരുന്നതും. അപ്പോൾ നമ്മൾ ഫേഷ്യലോ അല്ലെങ്കിൽ ഫേസ് മാസ്കോ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമല്ലോ. അത്രയും സമയം നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ കുക്കുംബറിൻ്റെ പീസ് എടുത്തിട്ട് കണ്ണിന് മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഈ ഫേസ് മാസ്കിൻ്റെ ഒരു ഹീറ്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മളെ കണ്ണിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കണ്ണിനും ഒക്കെ നല്ലതാണ് ഈ കുക്കുംബർ വെക്കുന്നത്. അപ്പോൾ ടിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ എപ്പോഴും ചെയ്തു നോക്കേണ്ടതും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുക്കുംബറിൻ്റെ പീസ് വെച്ചുകൊടുക്കുക എന്നുള്ളത്. എന്നാൽ നമ്മളെല്ലാവരും ഫേസ് മാസ്കും ഫേഷ്യലും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പക്ഷേങ്കിൽ ഞാൻ ഇതുവരെ ഫേസ് മാസ്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ ഈ കുക്കുംബർ വെച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു പണിക്ക് പോകും, അതുകൊണ്ടാണ് ഞാനിത് വെക്കാത്തത്. പക്ഷേ നിങ്ങൾ സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുക്കുംബർ വെച്ചെടുക്കുന്നത് നല്ലതാണ്. ഏറ്റവും നല്ലൊരു എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ കുക്കുംബർ വെക്കുക എന്നുള്ളത്. നമ്മൾ അതിൽ കുറേ അധികം വാട്ടർ ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, ഒരു ജലാംശം എപ്പോഴും ഉള്ള ഒരു സാധനമാണ് ഈ കുക്കുംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ണിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാനും പറയുന്നത്. അടുത്തതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് കഴിക്കുക എന്നുള്ളത്. നമ്മൾ ഡാർക്ക് സർക്കിൾ പോകാൻ വേണ്ടി ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് കഴിക്കുക. അപ്പോൾ ഡാർക്ക് സർക്കിൾ പോയിക്കിട്ട് നന്നായിട്ട് എഫക്റ്റീവ് ആകുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഉറങ്ങുക എന്നുള്ളത്. 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിട്ടുണ്ടാവണം നമ്മൾ. അത് എല്ലാ കാര്യത്തിനും, നമ്മൾ ആരോഗ്യത്തിനാണെങ്കിൽ എല്ലാത്തിനും 8 മണിക്കൂർ ഉറങ്ങുന്നത് നല്ലതാണ്. നമ്മളിപ്പം ഡാർക്ക് സർക്കിൾ പോകാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് കിടന്നോട്ട് ഉറങ്ങുക, എന്നിട്ട് കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് എന്തെങ്കിലും ഒരു ഇത് വെച്ചുകൊടുക്കുക, ഒന്നുകിലൊരു തലയണയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള തുണിയോ വെച്ചിട്ട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾ പോയി കിട്ടും. അതെന്താ വെച്ചാൽ കണ്ണിന് ചുറ്റിനുള്ള നീര് കാരണമാണ് കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ ഡാർക്ക് സർക്കിൾ വരുന്നത്. അപ്പം അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് സൈഡ് കിടക്കുക, എന്നിട്ട് ഈ കഴുത്തിന് ഇവിടെയായിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ചുകൊടുക്കുക, പില്ലോ തുണി എന്ത് വേണമെങ്കിലും വെച്ചുകൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡാർക്ക് സർക്കിൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അലോവേറ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വാങ്ങുന്ന അലോവേറ ജെല്ല് ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാച്ചുറലായിട്ടുള്ള അലോവേറ എടുത്തിട്ട് 2 പീസാക്കിയിട്ട് നമ്മൾ ഈ ഡാർക്ക് സർക്കിളുള്ള ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ നാച്ചുറൽ പൾപ്പ് ഉണ്ടാവുമല്ലോ അതെടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതാണ് അലോവേറ ജെല്ല് ഞാൻ കെമിക്കലുള്ളത് ഇല്ലെങ്കിൽ നല്ലതാണെന്ന് പറയാൻ കാരണം. അതല്ല നിങ്ങളുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് ഉള്ളതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഡാർക്ക് സർക്കിൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് കാരണമാണ് ഒരു ഡാർക്ക് സർക്കിൾ വന്നതെന്ന് നമ്മൾ അറിയാം. ചിലപ്പോൾ ഉറക്കം ഇല്ലാത്തതിൻ്റെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതല്ല ചിലപ്പോൾ എന്തെങ്കിലും രോഗത്തിൻ്റെ തുടക്കമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിഗ്നലായിട്ടും നമുക്ക് കരുതാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുക, എന്നിട്ട് എന്താ പ്രശ്നം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളൂ. ഒരു പ്രശ്നവും ഇല്ലയെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതല്ല എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡാർക്ക് സർക്കിൾ മാത്രം പൊക്കിയിട്ട് കാര്യമില്ല, രോഗത്തിന് തന്നെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതല്ല നിങ്ങൾക്ക് ഒരു ക്രീമിൻ്റെ കാര്യത്തിലൊക്കെയാണ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നേരിട്ട് മാറ്റാമെന്നുള്ള ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റെറ്റിനോൾഡ് ഐ ക്രീമാണ് അപ്ലൈ ചെയ്യേണ്ടത്. റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ഐ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അധികമായിട്ട് നമ്മൾ ഒരു ക്രീമും കണ്ണിന് ചുറ്റും യൂസ് ചെയ്യരുത്. കണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാനൊരു ഫിസിഷ്യനെ കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു റെറ്റിനോളുടെ ഐ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതായിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെ ഡാർക്ക് സർക്കിൾ വരാൻ വേറൊരു കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഫാറ്റാണ്. നമുക്ക് തടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് സർക്കിൾ വരും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഫാറ്റ് കൂടിയിട്ടുള്ള ഡാർക്ക് സർക്കിളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതിലൊന്നും പറയാനില്ല. അതല്ല നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും രോഗത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് സിഗ്നൽ പോലെ വരുന്ന ഡാർക്ക് സർക്കിളാണെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കണം. അപ്പോൾ നമുക്ക് തടി കൂടുമ്പോൾ വരുന്ന ഡാർക്ക് സർക്കിളാണെന്നുണ്ടെങ്കിലും, അതല്ല എന്തെങ്കിലും അലർജീൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡാർക്ക് സർക്കിളാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇത് തടി കുറയ്ക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ അതല്ലാണ്ട് നമ്മളൊരു ഫിസിഷ്യനെ കണ്ടിട്ട് തന്നെ അത് മനസ്സിലാക്കുക എന്താണെന്ന്. ഫാറ്റ് പെട്ടെന്ന് കൂടിയിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും രോഗത്തിൻ്റെ ഒക്കെ ആയിരിക്കും. പെട്ടെന്ന്
ഫാറ്റ് കൂടി നമ്മൾ ഭക്ഷണത്തിലൂടെ ഒന്നും അങ്ങനെ കൂടുമില്ലല്ലോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് കൂടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണം തന്നെയായിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് ഒരു ഫിസിഷ്യനെ കാണുക, എന്നിട്ട് അതിൻ്റെ പൊടിക്കൈകളൊക്കെ ചെയ്യണോ തീരുമാനിക്കേണ്ടത് എന്നിട്ട് ശേഷമാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നാച്ചുറലായിട്ടുള്ള ഈ ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ചേക്കാം. ഇത്രയാണ് നമുക്ക് ഡാർക്ക് സർക്കിൾ പോകാൻ വേണ്ടി നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും ട്രിക്സ് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ചെയ്തു നോക്കാം. അതല്ലാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഡാർക്ക് സർക്കിളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ പീലിങ്ങോ അല്ലെങ്കിൽ ലേസർ ചികിത്സയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പറ്റുന്നത് ഏതാന്ന് വെച്ചാൽ നമ്മളൊരു ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റി കിട്ടും. എന്നാലും നമുക്ക് നമ്മുടെ ശരീരത്തിലൊരു കെമിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ, ലേസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ബോഡിക്കായാലൊക്കെ അത് ദോഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രിക്സും കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫിസിഷ്യനെ കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാണ്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെൽബട്ടണും കൂടെ ഉണ്ടാവും, അതും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ ഫ്യൂച്ചറിൽ എൻ്റെ വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.